ഏതൊരു ഇവന്റിനും പറ്റിയ ഈ ഒരു അടിപൊളി ലുക്കാണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകട്ടോ. സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഒരുപാട് നാളെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്, ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആരും ശ്രദ്ധിക്കേണ്ട, ഞാൻ ഹോസ്റ്റലിലാണ്, സോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. എന്തായാലും ഞാൻ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു ഇരിപ്പാണ് ഇത്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു ലുക്കിലേക്ക് കടക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സ്കിൻ കെയറിന് ശേഷം ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് കൺസീലർ ആണ് കേട്ടോ. എൻ്റെ ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ കൺസീലറാണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ കൺസീലർ വെച്ചിട്ട് എൻ്റെ ചെറുതായിട്ട് ഡാർക്കായിട്ടുള്ള അണ്ടർ ആയി, പിന്നെ ചില ഡാർക്ക് സ്പോട്സുകളുണ്ട്, അവിടെയൊക്കെ ഞാനിങ്ങനെ പതിയെ പതിയെ ഡോട്ട് ഡോട്ട് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു ഫുൾ കവറേജിന് വേണ്ടിയാണ്, ഫൗണ്ടേഷൻ ഇല്ലാതെ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, ഫുൾ കവറേജ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതാ ഇതുപോലെ ഒരു സ്പഞ്ച് എടുക്കണം. സ്പഞ്ച് നമ്മൾ നനച്ചതായിരിക്കണം, പക്ഷേ തീരെ വെള്ളം വരരുത്. ആ ഒരു സ്പഞ്ച് വെച്ചിട്ട് നമ്മൾ പതിയെ ഡാബ് ചെയ്ത് ഫുൾ നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കൺസീലർ. കൺസീലറും മാത്രമല്ല, ഏതൊരു പ്രൊഡക്റ്റ് മേക്കപ്പായിട്ട് യൂസ് ചെയ്യുമ്പോഴും ബ്ലെൻഡിങ്ങിലാണ് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കണം കേട്ടോ. നിങ്ങൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്താൽ നല്ല രീതിക്ക് ആ ഒരു മേക്കപ്പ് അവിടെ സെറ്റായിട്ടിരിക്കും. ഞാനിങ്ങനെ ഡോട്ടായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഫുൾ കവറേജ് ആയിട്ട് കിട്ടും. എനിക്കൊരു ഫൗണ്ടേഷൻ ഇട്ട രീതിയിൽ ഒരു കൺസീലർ വർക്കാവും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡോട്ടായിട്ട് ഇട്ടത്. ഒരു സിമ്പിൾ മേക്കപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ കൺസീലർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കൺസീലർ എൻ്റെ മുഖത്ത് വരുത്തിയൊരു മാറ്റമാണ് കേട്ടോ ഇത്. ഒരുപാട് ഡാർക്ക് സ്പോട്സ് പോയി, അണ്ടർ ആയിലുള്ള ആ ഡാർക്ക് സർക്കിൾസ് പോയി. സോ ഇനി കൺസീലർ ഇട്ടത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം. അതിന് വേണ്ടി ഞാൻ ലാക്മിയുടെ ഒരു റോസ് പൗഡറാണ് എടുക്കുന്നത് കേട്ടോ. നമ്മൾ സാധാരണ വീഡിയോസിലൊക്കെ കാണുന്നത് അണ്ടർ ആയിൽ സെറ്റ് ചെയ്യുന്നതാണ്, പക്ഷേ ഞാൻ ഫുള്ളായിട്ട് സെറ്റ് ചെയ്യണം. എൻ്റെ ഫുൾ ഫേസും സെറ്റ് ചെയ്യണം കേട്ടോ ഈ റോസ് പൗഡർ വെച്ചിട്ട്. സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തുള്ള എണ്ണമയൊക്കെ കുറേ പോകട്ടോ. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐ മേക്കപ്പാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഔട്ടർ കോർണറിൽ നിന്ന് ഉള്ളിലായിട്ട് ഇതുപോലെ ബ്ലാക്ക് കളറിലുള്ള ഷെയ്ഡ് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളൊരു സ്മോക്കി പ്ലസ് ഗ്ലിറ്ററി ആയ ലുക്കാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇങ്ങനെ രണ്ട് കണ്ണിലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച് കൊടുക്കും. അതിന് ശേഷം ഞാൻ എൻ്റെ ഒരു ഗ്ലിറ്റർ പാലറ്റ് എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം ഒരു ന്യൂഡ് ഷെയ്ഡും ഗ്ലിറ്ററും ഒക്കെ ഉള്ള ഒരു പാലറ്റിൽ നിന്ന് ഒരു ഈ ഒരു ഗ്ലിറ്റർ കളർ എടുത്തിട്ട് ഞാൻ പതിയെ അതിങ്ങനെ നമ്മുടെ ഉള്ളിലെ ഇന്നർ കോർണേഴ്സിൽ ടച്ച് ചെയ്ത് നടുക്ക് വരെ എത്തിക്കുകയാണ്. അങ്ങനെ രണ്ട് കണ്ണിലും ഞാൻ ചെയ്യും കേട്ടോ ഇന്നർ കോർണേഴ്സിൽ. അപ്പോൾ നമുക്കൊരു പാർട്ടി ലുക്ക് കിട്ടും, പക്ഷേ നമുക്ക് എല്ലായിടത്തേക്കും കൊണ്ടുപോകുന്ന ഒരു ലുക്കാണിത്. എല്ലാ ഇവൻറ്റിനും നമുക്ക് ഈ ഒരു ഐ ലുക്ക് ട്രൈ ചെയ്യാവുന്ന കേട്ടോ. ഇതിൻ്റെ മേളിൽ വേണമെങ്കിൽ നമുക്ക് ബ്രൗൺ ഒക്കെ ചെയ്ത് കുറച്ചൊരു ഡിഫൈൻ ആയിട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ ഞാനിതൊരു സിമ്പിൾ ആയതുകൊണ്ട് ഇതുപോലെ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ ഒരു ലുക്ക് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, സാധാരണ പോലെ അതിൻ്റെ മേളിൽ കൂടെ നമ്മൾ ഐലൈനർ വരച്ച് കൊടുക്കാൻ പോവാണ്. ഞാൻ സാധാരണ എങ്ങനെയാണോ ഐലൈനർ വരയ്ക്കുന്നത് അതുപോലെ തന്നെ വരയ്ക്കാൻ പോവാണ് കേട്ടോ. പക്ഷേ വരയ്ക്കുന്നതിൻ്റെ കൂടെ കുറച്ചധികം വിങ് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം വിങ് ആയിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഗ്ലിറ്ററി എഫക്റ്റ് ഒക്കെ വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട്. സോ ഞാനങ്ങനെ ഐലൈനർ വരയ്ക്കുന്ന പോലെ വരച്ചിട്ട് ഇച്ചിരികൂടെ അധികം വിങ് ആഡ് ചെയ്യാണ്. ഐ മേക്കപ്പ് ഞാൻ ഇത്ര തന്നിട്ട് ചെയ്യുന്നുള്ളൂ. ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യും, ഒരു ലുക്കൊക്കെ മാറും. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ എനിക്ക് പിരിക് ഇത്ര ഉള്ളതുകൊണ്ട് ഞാൻ പിരികത്തിൽ ഒന്നും ചെയ്യാറില്ല, ജസ്റ്റ് ബ്രഷ് ചെയ്ത് വെക്കുകയും മാത്രമേ ചെയ്യുള്ളൂ. അതിൽ കൂടുതൽ ഇതിലേക്ക് പണിയാൻ പോയാൽ ദിഗംബരൻ്റെ പിരികം പോലെ ഇരിക്കും. സോ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇത് ഇങ്ങനെ ഒരു പാലറ്റാണ് കേട്ടോ. ഈ ഒരു പാലറ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഇത് അനൈലേഡി എന്നൊരു പാലറ്റാണ്. ഇതിൽ ബ്ലഷ് ഉണ്ട്, ഐബ്രോ ഉണ്ട്, പിന്നെ ഹൈലൈറ്റർ ഉണ്ട്, ലിപ്സ്റ്റിക് ഉണ്ട്, കുറേ ഐ ഷാഡോ ഉണ്ട്, പല കളറിൽ ഗ്ലിറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു മൾട്ടി പർപ്പസാണ് ഈ ഒരു പാലറ്റിൽ നിന്ന്. ഞാൻ ഈ ഒരു ബ്ലഷ് എടുത്തിട്ട് പതിയെ കവിളത്തും മൂക്കിൻ്റെ അറ്റത്തും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ബ്ലഷ് ഇടുമ്പോൾ നമ്മുടെ ഫേസിൽ ഒരു ബ്ലഡ് സർക്കുലേഷൻ വന്ന പോലെ ഫീൽ ചെയ്യുമ്പോൾ ഒരു സപ്പിൾ ലുക്ക് വരും. നമുക്കൊന്ന് ജീവൻ വെച്ച പോലെ ശരിക്കും തോന്നും. മേക്കപ്പിൽ ശരിക്കും പറഞ്ഞാൽ ബ്ലഷ് ഒരു അടിപൊളി ഘടകമാണ്. വേറെ ഒന്നും ഇട്ടില്ലെങ്കിലും ബ്ലഷ് ഇട്ടാൽ സെറ്റായിരിക്കും. അടുത്ത് അതിൽ നിന്ന് തന്നെ ഒരു ഡാർക്ക് ഹൈലൈറ്റർ എടുത്തിട്ട് ഞാൻ മൂക്കിൻ്റെ അറ്റത്തായിട്ട്, പിന്നെ കവിളിൻ്റെ അറ്റത്തായിട്ട്, പിന്നെ താടയിൽ, പിന്നെ ഞാൻ ചെയ്യുന്നത് ഐബ്രോയുടെ താഴെ. ഐബ്രോയുടെ താഴെ അത് ചെയ്യുമ്പം നമ്മുടെ കണ്ണൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. അതിന് വേണ്ടിയാണ് ഞാൻ ഐബ്രോയുടെ താഴെ ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് ഞാൻ എന്താ ഈ ഒരു ലിപ്പ് ലൈനർ എടുത്തിട്ട് പതിയെ ലിപ്പ് ഒന്ന് ഔട്ടർ ലൈൻ കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ഔട്ടർ ലൈൻ കൊടുക്കുമ്പോൾ നമ്മുടെ ലിപ്പ് കുറച്ചുകൂടെ ഡിഫൈൻ ആയിട്ടിരിക്കും. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ലിപ്പ് ലൈനറിന് ശേഷം ഞാൻ എൻ്റെ ഫേവറേറ്റ് ഒരു ലിപ്സ്റ്റിക്ക്, കറണ്ട് ഫേവറേറ്റ് ആയ പ്ലമ്മിൻ്റെ ഒരു ലിപ് ഷെയ്ഡാണ് തുടങ്ങുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പം ഈ ഒരു ഷെയ്ഡാണ് നല്ല സ്മൂത്ത് ലൈക്ക് ബട്ടർ എന്ന് പറയില്ല, അതാണ് സംഭവം. അപ്പം ഇതാണ് നമ്മുടെ ഒരു ലുക്ക് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് എന്തായാലും ഫുൾ ലുക്ക് കഴിഞ്ഞിട്ട് കാണാം. ഞാൻ ജസ്റ്റ് സ്റ്റോൺ പിടിപ്പിച്ചൊരു കമ്മൽ ആഡ് ചെയ്തിട്ടുണ്ടെൻ്റെ കൂടെ, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ മുടി ജസ്റ്റ് ഒന്ന് അയച്ചിട്ടൊന്ന് ചീകി കിട്ടും. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ലുക്ക് കിട്ടും കേട്ടോ. നമുക്ക് പാർട്ടീസിലും പല ഈവൻസിലും ഈ ഒരു ലുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. നമുക്ക് നല്ല രീതിക്ക് എന്താ പറയുക, ലൈറ്റൊക്കെ അടിക്കുമ്പോൾ, ക്യാമറയുടെ ലൈറ്റൊക്കെ അടിക്കുമ്പോൾ സെറ്റപ്പ് ആയിട്ടിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.